The students we were trying to prove a subset of R is connected if and only if it is an interval. And first part, we have taken a subset of R, say X, and assumed that it is connected. And to prove that it is an interval, we assumed that it is not an interval. And then we found two sets, capital A and capital B, like this. Then what about the sets A and B? A is minus infinity C intersection X. X is a subset of the real line. X is a subset of the real line. X subset of R. Real line is a subset. Y subset of space. We have X. Y subset of X. A is U intersection Y. Relative topology. Minus infinity C real line already. Open interval ആണ് ഇന്റർസെക്ഷൻ ഈ എക്സ് പറയുമ്പോൾ നമ്മൾ പഴയ ഫുൾ സ്പേസ് ആണെന്ന് വിചാരിക്കരുത് നമ്മൾ റിയൽ ലൈൻ്റെ ഒരു കണക്റ്റഡ് സബ്സെറ്റ് എക്സ് എടുത്തിട്ടില്ലേ അപ്പോൾ റിയൽ ലൈൻ്റെ ഒരു സബ്സെറ്റ് ഈ വൈ പോലെയാ മൈനസ് ഇൻഫിനിറ്റി സി ഇന്റർസെക്ഷൻ എക്സ് എന്ന് പറയുന്ന അപ്പോൾ നമുക്ക് റിലേറ്റീവ് ടോപ്പോളജിയിൽ ഓപ്പൺ ആണ് എന്ന് പറയാം എ ഈക്വൽ ടു ഒറിജിനൽ ടോപ്പോളജിയിൽ ഒരു മെമ്പർ ഇന്റർസെക്ഷൻ എക്സ് എന്നാണ് കിട്ടിയിരിക്കുന്നത് intersection x minus infinity c intersection x element of the relative topology അത് open interval ആയതുകൊണ്ട് usual topology ആണ് restricted to x ഇങ്ങനെയൊന്നും നമ്മൾ symbol കൊടുക്കുന്നില്ല usual topology യിലെ മെമ്പർ ആണ് minus infinity c intersection a subset of r x is a subset of r അപ്പോൾ u യിലെ ഒരു element intersection x എന്ന് പറഞ്ഞു ഇത് relative topology യിലെ മെമ്പർ ആണ് b യും സിമിലർലി c infinity എന്ന് പറയുന്നത് സ്ക്രിപ്റ്റ് u യിലെ മെമ്പർ ആണ് അപ്പോൾ യു റെസ്ട്രിക്റ്റഡ് ടു എക്സ് എക്സ് ഇസ് എ സബ്സെറ്റ് ഓഫ് ആർ അത് മനസ്സിൽ വെച്ച് വേണം ആലോചിക്കാം ഇപ്പം ഇങ്ങനെയൊന്നും നമ്മൾ പറയുന്നില്ല എ ആൻഡ് ബി ആർ ഓപ്പൺ ഇൻ ദ റിലേറ്റീവ് ടോപ്പോളജി അതിൻ്റെ ഫോം കണ്ട് നമുക്ക് മനസ്സിലായി ഓപ്പൺ സെറ്റ്സ് ഒറിജിനൽ ടോപ്പോളജിയിൽ നമുക്ക് അറിയത്തില്ല മൈനസ് ഇൻഫിനിറ്റി സി ഇന്റർസെക്ഷൻ എക്സ് എക്സ് ഏതാണെന്ന് കൂടി നമുക്ക് അറിയത്തില്ല എക്സ് ഒരു കണക്റ്റഡ് സെറ്റ് ആണെന്നേ ഉള്ളൂ എക്സ് ഇൻട്രവൽ അല്ലെങ്കിൽ നമുക്ക് എയുടെയും ബിയുടെയും ഫോമിൽ എക്സിലെ പോയിന്റ്സിനെ എക്സ്പ്രസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് നൗ ക്യാൻ യു സേ പോയിന്റ് ഓഫ് എ സെറ്റ് എയിലെ ഒരു പോയിന്റ് നിങ്ങൾക്ക് തരാൻ സാധിക്കുമോ സെറ്റ് എയിലെ ഒരു പോയിന്റ് ക്യാപിറ്റൽ എ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നമ്മൾ പരിഗണിച്ച കണക്റ്റഡ് സെറ്റ് എക്സിലെ പോയിന്റ്സ് മൈനസ് ഇൻഫിനിറ്റി സി യു ആയിട്ട് ഇന്റർസെക്ട് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ സിക്ക് പുറകിലുള്ള പോയിന്റ്സ് എക്സിലുള്ളതായിരിക്കണം എയും ബിയും എക്സിലെ ആണ് സിക്ക് പുറകിലാണ് എ ലെസ് ദാൻ സി ലെസ് ദാൻ ബി ആകുന്ന തരത്തിലാണ് നമ്മൾ സി ഉണ്ടാവും എന്ന് പറഞ്ഞിരിക്കുന്നത് സി എക്സിലെ അല്ല ഇന്റർവൽ അല്ലെങ്കിൽ സി ഒരു ഗ്യാപ്പ് ഉണ്ട് സി എക്സിലെ അല്ല ഇങ്ങനെ സി ഉണ്ടാവും പറഞ്ഞു അപ്പൊ സിക്ക് പുറകിലെ പോയിന്റ്സ് എക്സിലെ പോയിന്റ് ആണ് എ സിക്ക് പുറകിലാണ് അപ്പൊ ഉറപ്പായിട്ടും നമുക്ക് ഇത് പറയാം എ ഈസ് എ പോയിന്റ് ഓഫ് ക്യാപിറ്റൽ എ ഈസ് എ പോയിന്റ് ഓഫ് ക്യാപിറ്റൽ എ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എ നോൺ എംപ്റ്റി ക്യാപിറ്റൽ എ നോട്ട് ഈക്വൽ ടു 5 എന്നായി ഇനി സെറ്റ് ബിയെ പറ്റി ആലോചിച്ച ഇതുപോലെ ബിയിൽ ഒരു പോയിന്റിനെ പറയാൻ പറ്റുമോ ബി എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സി കഴിഞ്ഞ് എക്സിലെ പോയിന്റ്സ് സി ഇൻഫിനിറ്റി ഇന്റർസെക്ഷൻ എക്സ് എന്ന് പറഞ്ഞാൽ അതാ സി കഴിഞ്ഞ് എക്സിലെ പോയിന്റ്സ് സി കഴിഞ്ഞ് എക്സിലെ പോയിന്റ് ആണ് എ ആൻഡ് ബി ആർ മെമ്പേഴ്സ് ഓഫ് എക്സ് ബി എലമെന്റ് ഓഫ് എക്സ് സി ലെസ് ദാൻ ബി ബി സി കഴിഞ്ഞാണ് അപ്പോൾ സ്മോൾ ബി എന്ന് പറയുന്നത് ബിയിലെ മെമ്പർ ആണ് ദാറ്റ് ഇംപ്ലൈസ് ബി ഓൾസോ നോൺ എംപ്റ്റി എ ആൻഡ് ബി ആർ നോൺ എംപ്റ്റി ഓപ്പൺ സെറ്റ്സ് ഇൻ ദ റിലേറ്റീവ് ടോപ്പോളജി ദെൻ വാട്ട് അബൌട്ട് എ യൂണിയൻ ബി എ യൂണിയൻ ബി എന്തായിരിക്കും എ യൂണിയൻ ബി എന്നാ മൈനസ് ഇൻഫിനിറ്റി സി റിയൽ ലൈനിലെ സി റിയൽ ലൈനെ സി എന്ന് വെച്ചൊരു പോയിന്റ് വെച്ച് സ്പ്ലിറ്റ് ചെയ്തത് സി എന്ന് പറയുന്ന പോയിന്റ് ആവശ്യമില്ല സി എക്സിലെ ഇല്ല സി എക്സിലില്ല മൈനസ് ഇൻഫിനിറ്റി സി വരെ എക്സിലെ പോയിന്റ്സ് സി എക്സിലില്ല സി കഴിഞ്ഞ് എക്സിലെ പോയിന്റ്സ് സിക്ക് പുറകിൽ എക്സിലെ പോയിന്റ്സ് സി കഴിഞ്ഞ് എക്സിലെ പോയിന്റ്സ് അത് മാത്രമേ ഉള്ളൂ എക്സിലെ പോയിന്റ്സ് മാത്രമേ ഉള്ളൂ ഇന്റർസെക്ഷൻ എക്സ് എടുക്കുമ്പോൾ അപ്പോൾ എ യൂണിയൻ ബി എന്ന് പറഞ്ഞത് സിക്ക് പുറകിലെ സി എക്സിൽ ഇല്ല എന്നുള്ളത് നമ്മൾ ഉറപ്പിച്ചിട്ടുമുണ്ട് സി നോട്ട് ആൻ എലമെന്റ് ഓഫ് എക്സ് അപ്പൊ സി നമുക്ക് പ്രശ്നമല്ല സിക്ക് പുറകിലെ എക്സിലെ പോയിന്റ്സും സി കഴിഞ്ഞ എക്സിലെ പോയിന്റ്സും എയിലും ബിയിലും ആയിട്ട് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എയിലും ബിയിലും ആയിട്ട് എക്സിലെ മുഴുവൻ പോയിന്റ്സും വന്നിട്ടുണ്ട് സി എക്സിലെ അല്ല എ യൂണിയൻ ബി ഈക്വൽ ടു എക്സ് ആൻഡ് വാട്ട് അബൌട്ട് എ ഇന്റർസെക്ഷൻ ബി എ ഇന്റർസെക്ഷൻ ബി എ എന്ന് പറയുന്നത് സിക്ക് പുറകിലെ സി എക്സ്ക്ലൂഡ് ചെയ്തിരിക്കുകയാണ് ബി എന്ന് പറയുന്നത് സി കഴിഞ്ഞ് അപ്പൊ പിന്നെ ഒരു സംശയം ഇല്ല ഒന്ന് സിക്ക് പുറകിൽ ഒന്ന് സി കഴിഞ്ഞ് സി പോലും കോമൺ പോയിന്റ് അല്ല എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു 5 എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ എന്നാ ചെയ്ത് സ്പേസ് എക്സ്
can be written as the union of two non-empty open subsets of capital X, open with respect to the relative topology. A set is said to be connected if it is impossible to write it as the disjoint union of non-empty open sets. Here it is possible. Here we have written X as the union of non-empty open subsets of X. So, what does it mean? X is not connected. നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞതിൻ്റെയൊക്കെ അർത്ഥം X connected അല്ല എന്നാണ്. X not connected. പക്ഷേ അത് പറ്റുമോ? നമ്മൾ തുടങ്ങിയത് എങ്ങനെയാ? ഈ പാർട്ടിലെ അസംഷൻ സബ്സെറ്റ് ഓഫ് ആർ എക്സ് നമ്മൾ പേര് വിളിച്ചു, ആ എക്സ് കണക്റ്റഡ് ആണ് എന്നെടുത്താണ് നമ്മൾക്ക് തുടങ്ങേണ്ടത്. ഇപ്പൊ കിട്ടിയത് എക്സ് നോട്ട് കണക്റ്റഡ് ആൻഡ് ദിസ് ഈസ് എ കോൺട്രഡിക്ഷൻ ടു അസംഷൻ ഓഫ് ദിസ് പാർട്ട്. ഈ പാർട്ടിൽ തീരം സ്റ്റാർട്ട് ചെയ്തത് എക്സ് സബ്സെറ്റ് ഓഫ് ആറിന് എക്സ് എന്ന് പേര് കൊടുത്തു, എക്സ് കണക്റ്റഡ് എന്ന് പറഞ്ഞാണ്. അത് ഈ പാർട്ടിന്റെ അസംഷൻ ആണ് എക്സ് കണക്റ്റഡ് എന്നുള്ളത്. അപ്പൊ എക്സ് നോട്ട് കണക്റ്റഡ് എന്ന് കിട്ടിയ അതൊരു കോൺട്രഡിക്ഷൻ ആണ്. ആൻഡ് ദ കോൺട്രഡിക്ഷൻ ഈസ് ഈസ് ഡ്യൂ ടു ദ റോങ് അസംഷൻ. കണക്റ്റഡ് ആണെങ്കിൽ ഇന്റർവൽ ആണ് എന്ന് പ്രൂവ് ചെയ്യണമായിരുന്നു. കണക്റ്റഡ് ആണ് എന്ന് എടുത്തു, ഇന്റർവൽ അല്ലെങ്കിൽ എന്നാ പറ്റും എന്നാണ് നമ്മൾ നോക്കിയത്. ഇന്റർവൽ അല്ലെങ്കിൽ കണക്റ്റഡ് ആവത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്റർവൽ ആയേ മതിയാവൂ. ദെർഫോർ എക്സ് ഈസ് ആൻ ഇന്റർവൽ. ഇങ്ങനെ കോൺട്രഡിക്ഷൻ മെത്തേഡാണ്. കണക്റ്റഡ് ആണെന്ന് എടുത്തു, ഇന്റർവൽ ആണെന്ന് പറയണം, ഇന്റർവൽ അല്ലെങ്കിൽ എന്നാ പറ്റും എന്നാണ്. അതാണ് ഞാൻ റെഡിന് വരച്ചിരിക്കുന്നത്. ഇന്റർവൽ അല്ലെങ്കിൽ എന്നാ പറ്റും എന്നാണ് നമ്മൾ ചോദിച്ചത്. ഇന്റർവൽ അല്ലെങ്കിൽ കണക്റ്റഡ് അല്ലാതാവും. കണക്റ്റഡ് അല്ലാതാൻ പറ്റത്തില്ല, കണക്റ്റഡ് സെറ്റിനെ എടുക്കാൻ പറ്റത്തുള്ളൂ. ഇന്റർവൽ ആയേ മതിയാവും. ഇതാണ് തർക്കോത്തരം പറയുന്ന രീതി. കണക്റ്റഡ് അല്ലെങ്കിൽ എന്നാ പറ്റും, അല്ല ഇന്റർവൽ അല്ലെങ്കിൽ എന്നാ പറ്റും എന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് കിട്ടിയ മറുപടി അതാണ്. ഇന്റർവൽ അല്ലെങ്കിൽ നമ്മുടെ ബേസിക് അസംഷൻ സ്പേസ് കണക്റ്റഡ് ആണ് എന്നുള്ളതിന് കോൺട്രഡിക്ഷൻ കിട്ടും. അതുകൊണ്ട് ഇന്റർവൽ അല്ല എന്ന് ഒരിക്കലും പറയാൻ പാടില്ല. എക്സ് ഈസ് ആൻ ഇന്റർവൽ. ദിസ് ഈസ് ദ ഫസ്റ്റ് പാർട്ട് ഓഫ് ദ തിയറം. നൗ വി ക്യാൻ മൂവ് ടു ദ നെക്സ്റ്റ് പാർട്ട് ഓഫ് ദ തിയറം. അസ്യൂമിങ് സബ്സെറ്റ് ഓഫ് ആർ ഈസ് ആൻ ഇന്റർവൽ ആൻഡ് പ്രൂവിങ് ഇറ്റ് ഈസ് കണക്റ്റഡ്. ഇറ്റ് വിൽ ബി ഗിവൺ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ഓക്കെ, താങ്ക് യു.